മഹാന്മാരായ സാദാത്തീങ്ങളും ഉസ്താദുമാരും തന്ന ഒരു ഇജാസിയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. സൂറത്തുൽ മുൽക്കിലെ ഈ നാലായത്ത് അഥവാ തബാറക്ക മുതൽ തുടങ്ങിയിട്ട് വഹുവ ഹസീർ എന്ന് വരുന്ന ആ നാലായത്ത് മൂന്ന് തവണ ഓതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് മുഖം കഴുകി കഴിഞ്ഞാല് കണ്ണേറുകളുണ്ടെങ്കിൽ ായി തരിപ്പണമായി പോകുന്ന മഹാന്മാരായ സാദാത്തീങ്ങളും ഉസ്താദുമാരും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെ സാദ് ഒന്നുകൂടി പറയാണ്, സൂറത്തുൽ മുൽക്കിലെ സൂറത്തുൽ മുൽക്കിലെ നാലായത്ത് ഒന്ന് മുതൽ നാല് വരെയുള്ള അഥവാ തബാറക്ക ശ്രദ്ധിക്കണേ നോട്ട് പോയിന്റ് തബാറക്കല്ലതി എന്ന് തുടങ്ങുന്ന അവിടുന്ന് തുടങ്ങിയിട്ട് നാലായത്ത് അഥവാ നാലാമത്തെ ആയത്ത് അവസാനിക്കുന്നതാണ് വഹുവ ഹസീർ. അപ്പൊ അതുവരെയുള്ള ആയത്തുകൾ മൂന്ന് തവണ ഓതാം. മൂന്ന് തവണ ഓതുമ്പോ ശ്രദ്ധിക്കേണ്ടത് ഉസ്താദ്മാര് പറഞ്ഞു തന്നതുപോലെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആ നാലാമത്തെ ആയത്തിൽ കണ്ടില്ലേ കറത്തേനി എന്ന് കണ്ടല്ലോ, കറത്തേനി എന്നുള്ളത് മൂന്ന് തവണ ആവർത്തിക്കണം. ഒരു പ്രാവശ്യം ചൊല്ലുമ്പോ തന്നെ കറത്തേനി 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 മൂന്ന് തവണ ആവർത്തിച്ച് ഈ നാലായത്ത് ഓതിയിട്ട് വെള്ളത്തിൽ ഓതിയിട്ട് മക്കളെ മുഖം കഴുകി കൊടുത്താലേ, നമ്മൾ പറയല്ലേ ഉസ്താദ് എന്റെ കുട്ടി ഒന്നാം ക്ലാസ്സിൽ നിന്നും രണ്ടാം ക്ലാസ്സിൽ നിന്നും മൂന്നാം ക്ലാസ്സിൽ നിന്നൊക്കെ മിടുക്കനായിരുന്നു, നല്ല കുട്ടിയായിരുന്നു, ഇപ്പൊ ഓൻ എന്താ അറിയില്ല. നമ്മൾ പറയാം അയലോകത്തെ താത്ത ഓ എന്റെ മാർക്ക് കണ്ടില്ലേ, അതോടുകൂടി ഓന്റെ മാർക്ക് പോയി, അല്ലെങ്കിൽ ഓനെ എന്തോ കണ്ണീറട്ടിങ്ങനെ കണ്ണീർ എന്തെങ്കിലും തട്ടിയെന്ന് നമുക്ക് തോന്നണെങ്കിൽ നമ്മൾ ചെയ്താൽ മതി. ഇത് അത്രയും ഹൈ പവറുള്ള ആയത്തുകളാണ്, അത്രയും പവറുള്ള ആയത്തുകളാണ്. ഉസ്താദുമാരെ നമ്മളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ്. ഇൻഷാ അല്ലാ വലിയ അനുഭവങ്ങൾ ഇതിൽ നിന്ന് നേരിട്ടുണ്ടായിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം സഖാഫി എന്ന് പറഞ്ഞിട്ട് മഹാന്മാരായ നമ്മുടെ സാദാത്തീങ്ങൾ ഇൻഷാ അല്ലാ ഒരു പ്രോഗ്രാമിന് പോയി സ്റ്റേജ് വന്ന് തന്നതാണ്. ഇത് പറഞ്ഞു കൊടുത്തോണ്ടി എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കും വേണമെന്ന് ഉസ്താദുമാര് പറഞ്ഞതാണ്. അതുകൊണ്ട് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതാണ് മക്കൾക്കൊക്കെ നമ്മൾ അങ്ങനെ ഇടയ്ക്ക് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഒരു മടുപ്പ്, ഇപ്പോ ജോലിക്കൊന്നും പോകാൻ പറ്റണില്ല, ഓഫീസുക്കൊന്നും പോകാൻ പറ്റണില്ല, പള്ളിയിൽ പോകാൻ പറ്റണില്ല, ബിസിനസ്സിന് പോകാൻ പറ്റണില്ല, വാഹനം ഡ്രൈവ് ചെയ്യാം, ഓട്ടോറിക്ഷ എടുക്കാനെന്നെ തോന്നുന്നില്ല, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കണ്ണേറ് തട്ടിയൊന്ന് സംശയിച്ച ഉടനെ തബാറക്ക സൂറത്തിലെ ആ നാലായത്ത് ഓതുക. നാലായത്ത് ഓതുമ്പോ കറത്തേനി നിർത്തുമ്പോ മൂന്ന് വട്ടം ഓതിയിട്ട് വെള്ളത്തിൽ ഊതിട്ട് മുഖം കഴുകുക. മുഖം കഴുകിയിട്ട് മുഖം തോത്തരുത്, ആ വെള്ളം കുടിക്കുക, ആ വെള്ളത്തിൽ തന്നെ കുളിക്കുക. കണ്ണീർ മുഴുവനും നശിച്ചു പോകുമെന്നാണ്, മുഴുവനും നശിച്ചു പോകും. കണ്ണീർ സത്യമാണ്, കണ്ണീർ കൊണ്ട് ഇരിക്കേണ്ടിടത്ത് ഇരുത്തും ചിലപ്പോ കണ്ണീർ, വലിയ പേടിയാണ്. അതുകൊണ്ടും പ്രിയപ്പെട്ടവരെ മക്കൾക്കൊക്കെ നമ്മൾ ഇടക്ക് അങ്ങനെ ചെയ്തു കൊടുക്കണം നല്ലതാണ്. സൂറത്തുൽ മുൽക്കിലെ ഇനി ഒരട്ടുകൂടി പറയണേ, സൂറത്തുൽ മുൽക്കിലെ നാലായി തൂതിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് മക്കളെ മുഖക്കൊന്ന് ഇടക്ക് കഴുകി കൊടുക്കുക. നിങ്ങൾ മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ ഊതിക്കൊള്ളി, അത് കുടിച്ചോളി, അതേറ്റ് മുഖം കഴുകിക്കോളി, കണ്ണേറൊക്കെ ബാത്തിലാവും, അല്ലാഹു റാത്തിലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് തബാറക്ക ഒന്നുകൂടി തലക്കുന്നു തുടങ്ങാം. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذيرا فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير
إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم واجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جود لكم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا الذي يرزقكم من أمسك رزقه من لجوا في عتو ونفور أفمن يمشي مكبا على وجهه أهدى أمن يمشي سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين فلما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم من أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم قل هو الرحمن وآمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم من أصبح ماؤكم غورا فمن يأتيكم بماء معين صدق الله العلي العظيم يلا اللي رند كيلودي بسم الله തലമുതല് കാല് വരെ തടവി ശരീരമൊക്കെ തടവി എല്ലാം തടവി കൊടുക്കുക മക്കളൊക്കെ തടവി കൊടുക്കുക മജ്ലിസുകളിൽ വെള്ളത്തിൽ മന്ത്രിക്കുക അല്ലാഹുവേ സൂറത്തുൽ മുൽക്കിന്റെ മഹത്വം കണ്ട് ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ് ഞങ്ങളെ ഖൽബ് നന്നാക്കണേ റഹ്മാനേ ഞങ്ങളെ അകവും പുറവും സൂറത്തുൽ മുൽക്ക് കൊണ്ട് നന്നാക്കി തരണേ റഹ്മാനേ അറബിന്ദിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓതി ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആര് മരിച്ചാലും റബ്ബേ ഞങ്ങളെ ഖബറിലേക്ക് സൂറത്തുൽ മുൽക്കിന്റെ സവാബ് എത്തിച്ചു തരണേ അല്ലാഹ് ഞങ്ങളെ കൂട്ടത്തിലും കുടുംബത്തിൽ നിന്നും പ്രത്യേകിച്ച് അറിവിന്ദിലാവിന്റെ കുടുംബത്തിൽ നിന്ന് ഇന്ന് വരെ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിച്ച ഏതെങ്കിലും ഉമ്മയും ഖബറിലുണ്ടോ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിച്ച ഏതെങ്കിലും ബാപ്പയും ഖബറിലുണ്ടോ ഞങ്ങളെ മജ്ലിസ് കേട്ടു നിന്ന ഷാഹുൽ എന്ന കൂട്ടുകാരനണക്കം ഏതെങ്കിലും ചെറുപ്പക്കാരനെന്ന ഖബറിലുണ്ടോ ഏതെല്ലാം ചെറുപ്പക്കാരുകളെന്ന ഖബറിലുണ്ടോ ഞങ്ങളെ മജ്ലിസ് കേട്ടിരുന്ന സദാത്തികളും ഉസ്താദുമാരും പൂമ്പാറ്റ കുഞ്ഞുമക്കളും പ്രവാസികളും നാട്ടുകാരും ആരെല്ലാം മരിച്ചുപോയോ ഈ അറബിന്ദിലാവിന്റെ കുടുംബങ്ങളോതിയ സൂറത്തുൽ മുൽക്കിന്റെ വലിയ പ്രതിഫലം അതുപോലെ തന്നെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് പേടിയാണ് റഹ്മാനെ നാളെ ഞങ്ങൾ എവിടെയാണെന്നറിയൂല
നാളത്തെ 667-ാമത്തെ മജ്‌ലിസ് നടക്കുമ്പോ ഞങ്ങളല്ല ആരല്ല അതിൽ ഉണ്ടാകുമെന്ന് അറിയൂല ഞങ്ങളെ കൂടെ ഇന്നലകളിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ആറടി മണ്ണിന്റെ അകത്താണ് അല്ലാ ആരല്ല അറിവിന്നിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരുണ്ടോ എന്റെ പുന്നാര ഉമ്മയടക്കം ഷിഹാബ് ഖാന്റെ പാപ്പയടക്കം അല്ലാ അമീൻ സഖാഫി ഉസ്താദിന്റെ പ്രിയപ്പെട്ട പുന്നാര പാപ്പയടക്കം അറിവിന്നിലാവ് കുടുംബത്തിൽ നിന്നും ഞങ്ങളെ ഉസ്താദുമാരിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയോ അവരുടെ എല്ലാവരുടെ കബറിടത്തിലേക്കും ഇരിഫായി ഷെയ്ഖിന്റെ ആണ്ടിന്റെ ദിവസമായ ഇന്ന് ഞങ്ങളോടിയ സൂറത്തുൽ മുൽക്കിന്റെ വലിയ പ്രകാശം ആ വലിയ പ്രതിഫലമായിട്ട് തന്നെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ പാവമായിരുന്നു ഞങ്ങളെ ഉമ്മ പാവമായിരുന്നു ഞങ്ങളെ ബാപ്പ റബ്ബേ നീ ഞങ്ങൾക്ക് നിഅമത്തുകൾ തന്നപ്പോഴേക്ക് നീ ഞങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാനുള്ള കഴിവ് തന്നപ്പോഴേക്ക് നീ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളൊരു അവസരം തന്നപ്പോഴേക്ക് ഞങ്ങളെ ഉമ്മാനെ നീ കൊണ്ടുപോയി ഞങ്ങളെ ബാപ്പാനെ നീ കൊണ്ടുപോയി അല്ലാ ഈ ദുന്യാവിൽ നിന്ന് സുഖം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഈ ദുന്യാവിൽ നിന്ന് ഞങ്ങൾ ആസ്വദിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഞങ്ങൾ ഉമ്മാക്ക് ബാപ്പാക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിന് മുന്നേ നീ ഞങ്ങളിൽ നിന്ന് കൊണ്ടുപോയി ഞങ്ങളുടെ ഈ മജ്‌ലിസിന്റെ സവാബ് അവരെ കബറിടത്തിലേക്ക് എത്തിച്ചിട്ട കബറുകൾ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ലാ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ലാ